പ്രമേയത്തിലും നായകത്വത്തിലും പുരുഷകേന്ദ്രിതമായ സിനിമ അവിടെ നിന്ന് മാറുകയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ എത്രത്തോളം ആഴത്തിലുണ്ട് ഈ മാറ്റങ്ങൾ? സ്ത്രീക്കും പുരുഷനും തുല്യ പരിഗണന സിനിമാ രംഗത്ത് കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു നടി പാർവതി. നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിലേക്ക്. ഇപ്പോൾ പുരുഷന് അനുവദിക്കപ്പെട്ടതൊന്നും സ്ത്രീക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് വാദിക്കുമ്പോഴും ചുംബന സമരം പോലുള്ള സമരമുറകളോട് മുഖം തിരിക്കുകയാണ് പാർവതി ചെയ്തത്. അതിൽ പങ്കെടുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അനുകൂലിക്കുന്നു പോലുമില്ല. ഇപ്പോൾ സദാചാര പോലീസിംഗ് പോലത്തെ ഒരു കാര്യത്തിനെതിരെ ഒരു പ്രതിഷേധം ഉയരുമ്പോൾ അതിനോട് ഇങ്ങനെ മുഖം തിരിക്കുന്നത് ശരിയാണോ? ഞാൻ എപ്പോഴും ഇപ്പോഴും പിന്നെയും ഞാൻ റീറ്ററേറ്റ് ചെയ്യുന്നത്, എനിക്ക് സത്യം ഇല്ലാത്ത ഇടത്ത് നിൽക്കാൻ പറ്റില്ല. ഐ ജസ്റ്റ് കെ നോട്ട് ബി ഇൻ എ സ്പേസ് വെയർ ഉദ്ദേശശുദ്ധി ഉണ്ടെന്ന് തോന്നുന്ന ഇടത്ത് മാത്രമേ എനിക്കൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മേക്സ് എനി ഡിഫറൻസ്. ഐ തിങ്ക് ഇറ്റ്സ് ഒരു ഹോക്സ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഐ എം സോറി ഐ ഫ് ഐ എം ഒഫെൻഡിങ് എനിബഡി. പക്ഷേ എനിക്ക് അത് കാരണം ഒരു രീതിയിലുള്ള ചേഞ്ചസ് നടത്തുന്നുണ്ടെന്ന്. ഡു സംതിങ് ലൈക്ക് എഡ്യൂക്കേഷനിൽ മാറ്റം വരുത്തും, സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരും, സ്ത്രീകളെയും പുരുഷന്മാരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒരേ തലത്തിൽ നിർത്തിയിട്ട് അവരോട് അവരുടെ ലൈംഗികതയെ പറ്റിയിട്ട് സംസാരിച്ച് അവരെ ബോധവൽക്കരിക്കുന്നതാണ് ചേഞ്ച്. ഐ ഡോണ്ട് സീ എനി ചുംബന സമരത്തിൽ ആ ഒരു മാറ്റം വരുന്നത്. ആക്ച്വൽ ടാൻജിബിൾ ചേഞ്ച് വരുന്ന ഏത് ഇവൻറ്റിലും ഞാൻ ഭാഗമായിരിക്കും. പക്ഷേ സംസാരവും എന്താ പറയുക, ഒരു ലൗഡ് നോയ്സ് മാത്രം ക്രിയേറ്റ് ചെയ്ത് ഫിസിൽ ഔട്ട് ചെയ്യുന്ന ഒന്നിലും എനിക്ക് ഭാഗമാണ്. പക്ഷേ സദാചാര പോലീസിംഗ് പോലെ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്താൻ ഒരു മാർഗമായിട്ട് മാത്രമാണ് അവരതിനെ കണ്ടത്. അപ്പൊ അത്തരം ചില ചെറുത്തു നിൽപ്പുകൾ ഉണ്ടായില്ലെങ്കിൽ മോശമാവില്ലേ? അങ്ങനെ വിചാരിക്കാം. പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് സദാചാര പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആബ്സല്യൂട്ട് നോൺസെൻസിക്കൽ ബിഹേവിയർ പോലെ തന്നെയാണ് ഇതും. അപ്പൊ ഞാൻ പറയുന്നത് ബുദ്ധിമോശത്തിന് എന്താണ് സസ്റ്റെയിൻ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അവരുടെ ലെവലിലേക്ക് താഴ്ന്ന് അവിടുന്ന് യുദ്ധം ചലിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഗോ അപ് ദെയർ. അവിടെ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ മാറ്റേണ്ടത്. സോ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ഒരുപാട് നോയ്സ് ഉണ്ടാക്കാം. ഇപ്പം ഏർലിയർ ഓൺ ഞാൻ ഒരുപാട് എഴുതുമായിരുന്നു ഇതിനെ പറ്റിയിട്ട്. എൻ്റെ രോഷവും ദേഷ്യമൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ഇപ്പം ഐ റിയലൈസ് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് എനർജി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള ടാഞ്ചിബിൾ ചേഞ്ച് അതിനെപ്പറ്റി സംസാരിക്കും. ദാറ്റ്സ് ഓൾ ദാറ്റ് ഐ ബിലീവ് ഇൻ ദീസ് ഡേയ്സ്. അവരുടെ നിലപാടിനെ 100% നിരാകരിക്കുമ്പോൾ തന്നെ ഈ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ചില മര്യാദകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഇതാണ്. ദിസ് ഇസ് ദ ബേസിക് മാനേഴ്സ് ദാറ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട്, ദാറ്റ് പീപ്പിൾ ഷുഡ് നോ ദെംസെൽവ്സ്. ഇപ്പം എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും വെസ്റ്റേൺ രാജ്യങ്ങളിലും അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത്? അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഐ മീൻ യെസ് ദേ ഡു ദാറ്റ്, ദേ ഡു ദിസ്. ചില സ്ഥലങ്ങളിൽ അത് അലൗഡ് അല്ല. ചില സ്ഥലങ്ങളിൽ ഒരു പരിധി വിട്ടിട്ടുള്ള ഡിസ്പ്ലേ ഓഫ് അഫക്ഷൻ, ഓഫ് കോഴ്സ് നോബഡി വാണ്ട്സ് ടു സീ ന്യൂഡിറ്റി യു നോ ഓൺ എ പബ്ലിക് സ്പേസ്. അതിനുള്ള ഡെഫിനറ്റ്ലി മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. പക്ഷേ ദിസ് ഇസ് ഇത് ഔട്ട്റീജസ് ആണ്. ദിസ് ഇസ് കമ്മിങ് ഇൻ ടു യുവർ ബെഡ്റൂം ആൻഡ് ടെല്ലിങ് യു ഹൗ ടു ബി യു നോ ഹൗ, എസ്പെഷ്യലി വിത്ത് വിമൻ. നിങ്ങൾ ഭർത്താവുമായിട്ട് എങ്ങനെയാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കോയിനസ് അല്ലെങ്കിൽ ഒരു ഷൈ നേച്ചർ ഇല്ലെങ്കിൽ പീപ്പിൾ ഗെറ്റ് ഒഫൻഡഡ്. ആൻഡ് അവിടെയും ഇറ്റ് കംസ് ബാക്ക് ടു യു ബീങ് എ ജെൻഡർ ഫസ്റ്റ് ആൻഡ് ദെൻ എ പേഴ്സൺ. ആദ്യം ഒരു പേഴ്സൺ പിന്നെ ജെൻഡർ ആവാത്തതിൻ്റെയാണ് ഇവിടെയും പ്രശ്നം വരുന്നത്. ഇതിൻ്റെ എല്ലാം റൂട്ട് ഇതിലേക്കാണ് വരുന്നത്. നമ്മൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് ഡീജെൻഡറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രയും നല്ലത്. ബേസിക് ഹ്യൂമൻ മാനേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫാമിലിയിൽ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ വെരി സിമ്പിൾ. ഇറ്റ്സ് ജസ്റ്റ് നമ്മളായിട്ട് തന്നെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. പുറത്ത് പോകുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം ഒരു പേഴ്സണൽ ചോയ്സാണ്. പബ്ലിക് ഡിസ്പ്ലേ ഓഫ് എഫക്ഷൻ കാണിക്കുന്ന ഒരുപാട് കപ്പിളിന് എനിക്കറിയാം. ആൻഡ് അതൊരിക്കലും ഇഷ്ടപ്പെടാത്തതും അവർ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആയിട്ടുള്ള എന്ന് വെച്ചിട്ട് അവരുടെ രണ്ടുപേരുടെയും സ്നേഹം കുറവാവുന്നില്ല. ഐ മീൻ അത് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ വൺ ലവ്സ് മോർ ദാൻ ദി അതർ എന്ന് പറയാനും പറ്റില്ല. പക്ഷേ വെൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലൈക്ക് ദ സേന കം ആൻഡ് ടെൽ യു ഇങ്ങനെ കുടിക്കാൻ പാടില്ല, പെണ്ണുങ്ങളായാലും ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൈ പിടിച്ച് നടക്കാൻ പാടില്ല, ഐ ഫൈൻഡ് ദാറ്റ് ടു ബി ചൈൽഡിഷ് അറ്റ് ദ മോസ്റ്റ്. അതേപോലെ ചൈൽഡിഷ് ആണ് ഒരു സമരം കാണിച്ചിട്ട് അവരെ ഇത് ചെയ്യുക. ബിക്കോസ് അവിടെ നടക്കുന്നത് ഒരു പോയിന്റ്ലെസ് ഇതാണ്. രാവിലെ വരുന്നു, സമരം നടത്തുന്നു, ഇവർ അവരെ തകർക്കാൻ ശ്രമിക്കുന്നു, ആൻഡ് ദെൻ ദി ഗോ ബാക്ക്. അവർ ആർക്കാ എന്താ നേടിയിരിക്കുന്നത്? അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിഗണനയും വേണ്ട, അതുകൊണ്ട് ഞാൻ ഒന്നും മാറ്റിവെക്കില്ല, ഒന്നും വേണ്ടെന്നും വെക്കില്ല, അങ്ങനെ വാദിക്കുകയാണ്? ഒരു സ്ത്രീ എന്ന രീതിയിൽ ബയോളജിക്കലി എനിക്ക് ചില സ്ട്രെങ്ത്സ് ഉണ്ട്, ഫിസിക്കലി അനാറ്റമിക്കലി. അതേപോലെ തന്നെ ആണുങ്ങൾക്കും വ്യത്യസ്തമായൊരു സംഭവമുണ്ട്. ഇതിനെ അംഗീകരിക്കുക, ഇതിനനുസരിച്ചുള്ള ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലാസ് എടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചാൽ, അത് ഒരു പുരുഷനെടുത്ത് ഇങ്ങനെ വെച്ചാൽ, ഐ ഡോണ്ട് വോണ്ട് എ കട്ട് ഇൻ മൈ പേ.
ഞാൻ ചെയ്യുന്ന ജോലിയും ഒരു പുരുഷൻ ചെയ്യുന്ന ജോലിയും ഒരേ ജോലിയാണ്, അതേ അളവിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഡോണ്ട് കട്ട് മൈ പേ ബിക്കോസ് ഐ എം എ വുമൻ. ഐ ഡോണ്ട് സീ എനി ലോജിക് ഇൻ ദാറ്റ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതിന് യുക്തി ഇല്ലെങ്കിലും ഇപ്പോൾ മലയാളത്തിലെ ഒരു വലിയ സൂപ്പർ താരത്തിന് കിട്ടുന്ന അതേ പ്രതിഫലം ആ സിനിമയിലെ നായികയായ പാർവതിക്ക് കിട്ടില്ല എന്നത് നമ്മൾ സമ്മതിക്കണ്ടേ? യെസ്, അബ്സല്യൂട്ട്ലി. ഐ ഡോണ്ട് ഗെറ്റ്, ഐ ഗെറ്റ് അബൌട്ട്, പക്ഷേ അതിനോട് പൊരുത്തപ്പെടുന്നില്ലേ? 20% ബിക്കോസ് ഐ ഹാവ് ടു വർക്ക്. അതുകൊണ്ട് ഐ കെ നോട്ട് ഓൾവേസ് സേ ദാറ്റ് ഇല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്യില്ല. പക്ഷേ ഒരു പ്രമുഖ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ഒരു ഒരു ഉഗ്രൻ റോളാണ്, നല്ല പാർവതിയാണ് ഈ സിനിമേൻ്റെ ആത്മാവ്, ഈ സിനിമയിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ ക്യാരക്ടറാണ്, പക്ഷേ ഓഫ് കോഴ്സ് നമുക്കൊരു ഒരു നടൻ ഉണ്ട്, അതിലുള്ള മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ ഇതാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം, ഓൾറെഡി അറിയാം, ഇത് ഡിസ്കസ് ചെയ്യുന്നതല്ല. പക്ഷേ ഞാനപ്പോൾ എൻ്റെ റെമ്യൂണറേഷൻ പറഞ്ഞത് ആ നടൻ്റെ റെമ്യൂണറേഷൻ്റെ 20% ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൽ നിന്നും നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ താങ്കൾ അപ്പോൾ എന്നോട് പറയുന്നത് സ്ത്രീകൾക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ല. സ്ത്രീകൾക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തത് സ്ത്രീകളുടെ കുറ്റമല്ല, അത് കാരണം അത്തരത്തിലുള്ള സിനിമകളുടെ കൺസിസ്റ്റൻസി കുറഞ്ഞുകൊണ്ടാണ്. പിന്നെയും ബാക്ക് ടു ബാക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എല്ലാവർക്കും ഒരു സ്പേസുള്ള കഥകൾ, ഹ്യൂമൻ സ്റ്റോറീസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്ക് വരില്ലായിരുന്നു. ഫീമെയിൽ ഓറിയൻറ്റഡ് എന്നുള്ള ഒരു ഡിസ്ഗസ്റ്റിംഗ് ടേം വരില്ലായിരുന്നു. നമ്മളൊരിക്കലും ഒരു മമ്മൂട്ടി മോഹൻലാൽ സിനിമയെ മെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയാറില്ല. ഐ ഡോണ്ട് നോ വൈ യു കോൾ എ മൂവി ലൈക്ക് മേ ബി എ ടേക്ക് ഓഫ് എ ഫീമെയിൽ ഓറിയൻറ്റഡ്. ഇറ്റ്സ് നോട്ട്, അതൊരു ഹ്യൂമൻ ഓറിയൻറ്റഡ് സിനിമയാണ്. ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പം ഞാനപ്പോൾ ആ പ്രൊഡ്യൂസറിനോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ വെച്ച് എടുക്കരുത് സിനിമ, വെറുതെ ഇതിന് ആ 20 ലക്ഷം നിങ്ങൾക്ക് ലാഭിച്ചൂടെ, ആ ഒരു 30 ലക്ഷം നിങ്ങൾക്ക് ലാഭിച്ചൂടെ, ആ 30 ലക്ഷം നിങ്ങൾക്ക് സെറ്റ് ഡിസൈനിന് ഇത് ചെയ്തൂടെ. ബിക്കോസ് അവർ ചെയ്യും, അവരൊരു 50 ലക്ഷം രൂപ ഒരു സെറ്റ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും ഒരു കഥാപാത്രം, ഒരു ലീഡ് കഥാപാത്രം അഭിനയിക്കേണ്ട ആ കഥാപാത്രത്തിന് ഇല്ല. അതിൻ്റെ കാരണം അവർ പറയുന്നത് ശരിയാണ്, മാർക്കറ്റ് വാല്യൂ ഇല്ല. നിങ്ങളുടെ മേത്ത് ഞാൻ ഇത്രയും പണം മുടക്കിയാൽ എനിക്ക് അതിന് തിരിച്ച് കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഐ എം നോട്ട് സേയിങ് അതുകൊണ്ട് എനിക്ക് 2 കോടി രൂപ തരണം എന്ന്. ഐ എം സേയിങ് ബാക്കി എല്ലാവർക്കും കൊടുക്കുന്ന പേയിൽ ഇക്വാളിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ വി ഹാവ് ടു വർക്ക് ടുവേർഡ്സ് മേക്കിംഗ് ഇറ്റ് ഓക്കെ. എനിക്ക് ഇപ്പോഴേ 2 കോടി 3 കോടി രൂപ തരണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നിലിരിക്കില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനുള്ള ഉള്ള റെമ്യൂണറേഷൻ കൊടുക്കുക, ആ റെസ്പെക്റ്റ് കൊടുക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് കുറച്ചൊന്നും ഇത് ചെയ്യണം. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആക്ടേഴ്സേ ഉള്ളൂ നമ്മുടെ. ഞാൻ ഉൾപ്പെടെ തന്നെ മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുക്കുന്ന ആമി എന്ന സിനിമയിൽ മാധവിക്കുട്ടിയെ അവതരിപ്പിക്കാൻ കഴിയുക എന്നത് ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റോളാണ്. പക്ഷേ അങ്ങനെ ഒരു ഓഫർ വന്നിട്ട് പോലും അതിനോട് വലിയ താല്പര്യം പാർവതി കാണിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണ്? ഐ വുഡൻറ്റ് ലൈക്ക് ടു കമൻറ്റ് ഓൺ ദിസ് ബിക്കോസ് കമൽ സാറും ഞാനും തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്, ആൻഡ് മഞ്ജു ചേച്ചി ഈസ് ഡൂയിങ് ദിസ് പ്രോജക്റ്റ്. പക്ഷേ വൈ ദാറ്റ് മൂവി ഡിഡ്ണ്ട് ടേൺ ഔട്ട് ടു ബി ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് വിതൗട്ട് കമൽ സാർസ് യുനോ, അത് കമൽ സാറും ഞാനും തമ്മിലുണ്ടായ ഡിസ്കഷൻ്റെ ഒരു ഒരു റെസ്പെക്റ്റ് ഞാൻ കാണിച്ചിട്ട് ഐ വുഡ് ലൈക്ക് ടു നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ദ റീസൺ അഗൈൻ ഇസ് ദാറ്റ് നമ്മളെല്ലാം എവറിഥിങ് ഇസ് പബ്ലിക് ദീസ് ഡേയ്സ്. കമൽ സാറും ഞാനും ഇതിനെ പറ്റിയിട്ട് വളരെ റെസ്പെക്ട്ഫുൾ എന്നുള്ള രീതിയിൽ സംസാരിച്ച് പിരിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എനി ഡിസ്റെസ്പെക്ട്. സോ ഇറ്റ് ബി ബെറ്റർ ദാറ്റ് വി ഡോണ്ട് ടോക്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ. ഇപ്പോൾ ഒരു നടിക്കെതിരെ കൊച്ചിയിൽ തന്നെ വലിയൊരു പ്രശ്നമുണ്ടായി, കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് തന്നെയാണോ കരുതേണ്ടത്? പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്നല്ല, നമ്മൾ നടക്കുന്നുണ്ട്, നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്, ബിക്കോസ് വി ഹാവ് ടു ലിവ് എ ലൈഫ്. പക്ഷേ സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇറ്റ് ഇസ് നോട്ട് ദെയർ. ഐ ഡോണ്ട് ഫീൽ സേഫ്. ഐ ഡൂ മൈ ജോബ്. പക്ഷേ എനിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ എനിക്കൊരു സുരക്ഷിതത്വം തോന്നാറില്ല. ഇൻഫാക്ട് പുറം രാജ്യങ്ങളിൽ ചെല്ലുമ്പം ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭവമുണ്ട്, അവിടെ ഇല്ല എന്ന് പറയുന്നില്ല ഒട്ടും. പക്ഷേ ഞാൻ അവിടേക്ക് പോയിട്ട് വിമാനം ഇറങ്ങി അവിടെ നടന്നിട്ട് തിരിച്ച് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി എൻ്റെ മസിൽസ് ടൈറ്റൺ അപ്പ് ആവുന്ന എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഐ എം മോർ അവെയർ, സഡൻലി ഐ എം മോർ അവെയർ ദാറ്റ് ഐ ക്യാൻ ബി ഗ്രൂപ്ഡ്. എന്നെ തൊടാമായിരിക്കും, എന്നെ എന്ന് പിഞ്ച് ചെയ്തിട്ട് ഓടാവുന്ന ആൾക്കാരുണ്ടാവാം, ഉണ്ടാവും എന്നല്ല ഉണ്ടാവാം, കാര്യം ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ കോളേജ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രതികരിക്കാൻ പാടോ ഇല്ലയോ എന്ന് ഉള്ള കൺഫ്യൂഷനിൽ എന്നെ സമൂഹം നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്ന എത്രയോ പുരുഷന്മാരുണ്ട്, അവരൊരു പക്ഷേ ഈ മനോഭാവത്തെ കുറച്ചെങ്കിലും മാറ്റി തരേണ്ടതല്ലേ? ഡെഫിനറ്റ്ലി. പക്ഷേ ഇറ്റ് ഡസൻറ്റ് നെഗേറ്റ് ദ ഫാക്ട് ദാറ്റ് മറ്റുള്ള തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുള്ളത്, ബിക്കോസ് അതാണ് ഭൂരിപക്ഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഫ്രം എ ഡേ ടു ഡേ. ബസ്സിൽ പോകുന്ന ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് കാറിൽ പോവാം, കാറിൽ പോകുന്നതും ഇപ്പം ഒട്ടും സേഫ് അല്ല. പക്ഷേ എനിക്ക് കാറിൽ പോവാം, എനിക്ക് വിമാനത്തിൽ പോവാം,
എനിക്ക് ആ ഒരു ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് വേണമെങ്കിൽ അവെയിൽ ചെയ്യാം. പക്ഷേ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലോ അല്ലെങ്കിൽ നേഴ്സസ് ആണെങ്കിലും ഇവരെല്ലാവരും ബസ്സിൽ കയറി അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ് പോകുമ്പം അവർക്ക് എല്ലാവർക്കും ദേ ആർ ഓൾ സ്കേർഡ് ദാറ്റ് ദേ മൈറ്റ് എൻഡ് അപ്പ് ബിക്കമിങ് അനദർ റേപ്പ് കേസ്. നടിക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം പൃഥ്വിരാജ് ഒരു നിലപാടെടുത്തു, സ്ത്രീവിരുദ്ധത പ്രചരിപ്പിക്കുന്ന സിനിമകളിൽ അഭിനയിക്കില്ല എന്ന്. ആ തീരുമാനം നന്നായി എന്നാണ് തോന്നുന്നത്? ഐ തിങ്ക് സോ. പക്ഷേ സീ, യു ഹാവ് ടു നോ ദാറ്റ് ആ തീരുമാനം ഇപ്പോൾ എടുത്തു, പക്ഷേ ഇതിനു മുമ്പുള്ള പല സിനിമകളിലും പല ആക്ടേഴ്സും അതിനെപ്പറ്റി ചിന്തിക്കാതെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് വളരെയധികം ഇൻഫ്ലുവൻസും ചെയ്തിട്ടുണ്ട്. സ്ലാപ്സ്റ്റിക് ജോക്ക് എന്നും അല്ലെങ്കിൽ വെറുതെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ഒരു ഐറ്റമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ജോക്സ് പല പല ആക്ടേഴ്സും, നമ്മളിപ്പോൾ ഈ കാണുന്ന സൂപ്പർ സ്റ്റാർ ആക്ടേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനത്തെ അത് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജനങ്ങളും വന്നു പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന്. ഇപ്പം തന്നെ ഡയറക്ടർ രഞ്ജിത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. ഐ ഡോണ്ട് മൈൻഡ് ടേക്കിംഗ് എനിബഡീസ് നെയിം ദേ ഹിയർ, പക്ഷേ ഐ ഫൈൻഡ് ദാറ്റ് ടു ബി എക്സ്ട്രീംലി ഒഫെൻസീവ് വാട്ട് ഹി സെഡ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു താല്പര്യവുമില്ല. കാര്യം എഗെയിൻ, നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ. ആരുടെ കയ്യിലും കൺട്രോൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരെല്ലാവരും ദേ ആർ ഓൾ ലിവിങ് ഇൻ എൻ ഇല്യൂഷൻ. വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്, അത്രയേ ഉള്ളൂ. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തിരിച്ച് നമ്മുടെ അടുത്ത് വരും. സോ എനിക്കത് ഒരിക്കലും, അത് റിമ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ഷൂട്ടിങ്ങിലെ തിരക്ക് കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷേ ദിസ് ഇസ് മൈ വേ ഓഫ് ആസ്കിങ് ദം വൈ, എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോർ വാട്ട് റീസൺ. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തന്നെ ഈ ഐറ്റം ഡാൻസിനെതിരെ നിലപാടെടുത്ത ആളാണ് പാർവതി. അപ്പോൾ അതിലെ ധാർമ്മികതയാണോ പാർവതിക്ക് ഇഷ്ടപ്പെടാത്തത്? അധാർമ്മികത അതോ സ്ത്രീവിരുദ്ധത എന്ന് കാണുന്നതുകൊണ്ടോ? അങ്ങനെയല്ല, ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. സീ, ഐ ഡോണ്ട് ലൈക്ക് ദ വേർഡ് ഐറ്റം. ഐ ഡോണ്ട് തിങ്ക് ഒരു ഒരു വ്യക്തിയെ കമ്മോഡിറ്റി ആയിട്ട് ഐറ്റം എന്ന് വിളിക്കപ്പെടുന്നതിൽ തന്നെ എനിക്ക് വളരെ ഒരു ഒഫെൻസീവായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. ദാറ്റ് ഇസ് വൺ. സെക്കൻഡ് തിങ് ഇസ് അവാർഡ് ഷോസിലായാലും യു ഓൾവേസ് സീ വിമൻ ഡാൻസിങ്, ഐ ഡോണ്ട് സീ മെൻ ഡാൻസിങ്. അപ്പം സ്ത്രീകൾ സ്ത്രീകളുടെ ഭംഗിയും അവരുടെ ശരീരഭംഗിയും ഇതും കാണിച്ച് നല്ലോണം ഭംഗിയിൽ ഡാൻസ് ചെയ്യാറുണ്ട്. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. താപ്സിയൊക്കെ നല്ല ബ്രില്യൻറ്റ് പെർഫോമറാണ് ഓൺ സ്റ്റേജ്. പക്ഷേ ഞാൻ അവിടെ ആ പെൺകുട്ടിയുടെ ഡാൻസാണ് കാണുന്നത്, ആ എനർജിയാണ് കാണുന്നത്, യുനോ. ബട്ട് ഐ എം ലൈക്ക് ദൻ വൈ ആർ ഇൻ മെൻ ഡാൻസിങ്, യുനോ. ഞാൻ അവരുടെ ശരീരഭംഗി എന്തുകൊണ്ടാണ് നമ്മളെ കാണിക്കാത്തത്? സ്ത്രീകൾക്ക് ആണുങ്ങളെ കണ്ട് ആസ്വദിക്കാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. സിക്സ് പാക്ക് ബോഡിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇംപ്രസ് ചെയ്യുന്നുണ്ടല്ലോ. നോട്ട് മീ, ഐ എം നോട്ട് ഇംപ്രസ്ഡ് ബൈ ദാറ്റ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ശരീരഭംഗി, ഐ എം ടോക്കിംഗ് അബൌട്ട് talent and dance. As a dancer, I don't see male dancers, male actors doing the dance. For some reason, ആ ഓണേഴ്സ് മുഴുവൻ വീഴുന്നത് സ്ത്രീകൾ ആണ്, ആക്ട്രസസ് ആണ്. ദേ ഗെറ്റ് പെയ്ഡ് ആൻഡ് ദേ ഡു എ റിയലി ഗുഡ് ജോബ്, ദേ ഹാവ് എ ലോട്ട് ഓഫ് ഫൺ, നോ പ്രോബ്ലം. ബട്ട് ഐ ഫൈൻഡ് ദാറ്റ് ടു ബി വെരി അൺഫെയർ ദാറ്റ് മെൻ ഡോണ്ട് ഗെറ്റ് ടു ഡാൻസ് ആൻഡ് ദേ കെൻ ജസ്റ്റ് ബി ദർ ആസ് യുനോ, വെറുതെ അത് ഓഡിയൻസ് ആയിട്ടിരുന്ന് കണ്ടിട്ട് അങ്ങ് പോവാം. ദാറ്റ് ഇസ് ജസ്റ്റ് വൺ. സെക്കൻഡ് തിങ് ഇസ് ഡാൻസ് ആസ് എ പേഴ്സൺ. അത് ഞാനൊരു വ്യൂവർ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം, എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വളരെ ഒരു മെഡിറ്റേറ്റീവ് ഇതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരുടെ വീട്ടിലുള്ള ഹൗസ് പാർട്ടിയിൽ ചെല്ലുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട് അവരുടെ കൂടെ. പക്ഷേ അതും ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഭരതനാട്യത്തിൽ ട്രെയിൻഡാണ്. ഞാൻ പക്ഷേ ഭരതനാട്യം കളിക്കുകയാണെങ്കിൽ അത് ആസ്വദിക്കുന്ന ആ കലയെ മനസ്സിലാക്കുന്ന ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലേ കളിക്കുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി അബൌട്ട് ഷേക്കിംഗ് എ ലെഗ് ആൻഡ് യു നോ. സോ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഐ ഹാവ് മേജർ റെസ്പെക്ട് ഫോർ വാട്ട് റിമ ഈസ് ഡൂയിങ്. റിമ ഹാസ് ഡൺ ഡാൻസ് ഷോസ്. റിമ ചെയ്യുന്ന ഡാൻസ് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ടു ട്രാൻസ്. ആശാ ശരത്ത് ഒക്കെ ഡാൻസ് ചെയ്യുന്നത് അവാർഡ് ഷോയിൽ കാണുമ്പോൾ ഞാനൊക്കെ കോരി തിരിച്ചിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. കാര്യം എന്താ, അവർ കൊണ്ടുവരുന്ന ഒരു ബഹുമാനമുണ്ട് അവർ ചെയ്യുന്ന ആ പെർഫോമൻസിലും, ഒരു സത്യസന്ധതയും ബഹുമാനവും ഉണ്ട്. ദാറ്റ് ഇസ് വാട്ട്, ആ ഒരു കലാരൂപത്തിനോട് എൻ്റെ ഒരു റെസ്പെക്റ്റാണ് ഞാൻ ചെയ്യാത്തതിന് കാരണം. പലപ്പോഴും തോന്നിയിട്ടുണ്ട് പാർവതിക്ക് മാധ്യമങ്ങളോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെന്ന്. മാധ്യമങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തോടാണ് തീരെ യോജിക്കാൻ കഴിയാത്തത്? സി, മാധ്യമങ്ങളുടെ ജോലി അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ ജോലി സംടൈംസ് എഡിറ്റേഴ്സ് പറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ അവരുടെ ബോസ് പറഞ്ഞിട്ടാവാം, ഇത്തരം ചോദ്യങ്ങളും ഈ ഉത്തരങ്ങളും നമുക്ക് വേണം, എന്നാലേ നമ്മുടെ സർക്കുലേഷൻ കൂടുള്ളൂ. ഇതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യമാണെങ്കിലും ദർ ഇസ് സംതിങ് കോൾഡ് ഒരു ചെറിയ ലെവൽ ഓഫ് എത്തിക്സ് വെർ ഇറ്റ് കംസ് ടു ഡ്രോയിങ് എ ലൈൻ. നമ്മൾ പേഴ്സണൽ പ്രൈവറ്റ് സ്പേസിലേക്ക് എൻട്രി ചെയ്ത ആരുടെ ജീവിതത്തിലായാലും, ഒരു നടി എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നടൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിലും, അവരൊരിക്കൽ നോ പറഞ്ഞാൽ നോ ആണ് എന്നുള്ളത് അതെടുക്കുക. പിന്നെ ഒരു പേരിൻ്റെ കാര്യമാവുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇഷ്യൂ ഉണ്ടായത് എൻ്റെ പേരിൻ്റെ കാര്യത്തിലാണ്.
പാർവതി മേനോൻ എന്ന എൻ്റെ പേര് ഒരിക്കലും അല്ലായിരുന്നു. എൻ്റെ പേര് പാർവതി, തിരുവോത്ത് കോട്ടുവേറ്റ എന്നാണ് ഞാൻ ജനിച്ചത്. ആ പേര് ഒരു ജേർണലിസ്റ്റ് കന്നഡയിൽ ഞാൻ സിനിമ അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രം ചോദിച്ചു. പേര് അമ്പം അന്വേഷിച്ചില്ല, പേര് വിളിച്ചിട്ട് ഡയറക്ടറോട് വിളിച്ച് ചോദിച്ചു, ആ കുട്ടിയുടെ പേരെന്താണ്, പാർവതി, ആ പേര്, രണ്ടാമത്തെ പേര് എന്താണെന്ന് ചോദിക്കാനും നിന്നില്ല, സെക്കൻഡ് നെയിം എന്താണെന്ന്. പക്ഷേ ആ വിളിച്ച് ആ മലയാളിയായിരിക്കും, മേനോനായിരിക്കും എന്ന് പറഞ്ഞിട്ടും കിട്ടും. അത് തീ പോലെ പടർന്നൊരു 10 വർഷം എടുത്തു എനിക്കത് മാറ്റിയെടുക്കാൻ. എനിക്കതിലൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, അങ്ങനെ എത്രയോ പേരുണ്ട് പാർവതി മേനോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കളും ഉണ്ട്. പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ അ കാസ്റ്റ് നെയിം ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ടു ബി അസോസിയേറ്റഡ് വിത്ത്. എൻ്റെ കുടുംബത്തിൽ പലവരും മേനന്മാരും നായന്മാരും ഈഴവരൊക്കെ ഉണ്ട്, കല്യാണം കഴിഞ്ഞ് പല പല രീതിയിലുള്ള മാധ്യമങ്ങളുടെ അജണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. ആസ്ക് എ ക്വസ്റ്റ്യൻ, യു വിൽ ഗെറ്റ് എൻ ഓണസ്റ്റ് ആൻസർ. വൈ ക്രിയേറ്റ് ഔട്ട് ഓഫ് നോ വെയർ? ചില മാധ്യമങ്ങളുണ്ട്, ഐ ഫൈൻഡ് അവരുടെ ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ് ടു ബി സോ ബാഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉത്തരവാദിത്വ ബോധം വളരെ കുറവാണ്, എസ്പെഷ്യലി വിത്ത് റിഗാർഡ്സ് ടു ദ വേ ദേ റൈറ്റ്, ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഗ്രാമാറ്റിക്കലി. ഒത്തിരി ഇപ്പം കുട്ടികൾ വായിക്കുന്നില്ല പത്രം. ഞാനൊക്കെ പണ്ട് എൻ്റെ ഗ്രാമർ റെഡിയാക്കിയത് പത്രം വായിച്ചിട്ടായിരുന്നു. പത്രത്തിലുള്ള ചെറിയ കോളംസ് വായിച്ചാൽ എൻ്റെ ഇംഗ്ലീഷ് നന്നാവും, എൻ്റെ മലയാളം നന്നാവുമെന്ന് വിശ്വസിച്ചായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ മോശമാവതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എഴുതിയാൽ മതി, അതിലുള്ള ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സോ അല്ലെങ്കിൽ അതിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇല്യൂഷൻസ് ഉണ്ട്. സോഴ്സസ് സേ ദാറ്റ്, ആരായി സോഴ്സസ്? അവർക്ക് പറയാനൊരു കാര്യമുണ്ടെങ്കിൽ അവർ സോഴ്സസ് സേ എന്ന് പറഞ്ഞ് അങ്ങ് ആഡ് ചെയ്യും എന്താണെങ്കിലും. ദിസ് ഇസ് ദ സോർട്ട് ഓഫ് ഡിസോണസ്റ്റി ദാറ്റ് ഇസ് ക്രിയേറ്റിംഗ്. ഈവ്സ് ഡ്രോപ്പിങ്ങിലെ അവർ തീ ഇങ്ങനെ ആളി കത്തിപ്പിക്കുകയാണ്. അതായത് ഇവരെ പറ്റിയിട്ട് ഇതറിയാൻ പറ്റുമായിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന ദൂരെ നിൽക്കുന്ന ഒരു ഫോട്ടോനെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് അത് പ്രിൻ്റ് ചെയ്തിട്ട് അവർ തമ്മിൽ അടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഐ എം തിങ്കിങ് ഹിയർ, വേറെ ഒന്നും. ഐ ഫീൽ ബാഡ് ഫോർ ദെം ബിക്കോസ് ദാറ്റ്സ് ദെയർ ജോബ്. ഒരു ഡെസ്കിൻ്റെ പിന്നിൽ ഇരുന്നിട്ട് അവർ ചിന്തിച്ചെടുക്കണം, ബിക്കോസ് വേറെ ഒന്നും ഇല്ല റൂമേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ. ദിസ് ഇസ് വെയർ ഐ ഡോണ്ട് അഗ്രീ വിത്ത് ദെം അറ്റ് ഓൾ. ഒരു ഇഫ് ഐ ക്യാൻ ഡു ദിസ് ഇൻ മൈ പ്രൊഫഷൻ, ഞാൻ ലൂസ് ഔട്ട് ചെയ്യുന്ന പ്രോജക്ട്സ് ആയിരിക്കാം, പി ആർ റിലേഷൻഷിപ്പ് നെറ്റ്വർക്കിംഗ് ആയിരിക്കാം. പക്ഷെ ഞാൻ ഒരു സത്യസന്ധതയിൽ ചോദിച്ചു, ഞാൻ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട്, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, ആൻഡ് ഐ എം ഡൂയിങ് മൈ ജോബ് ഇൻ ഗോയിങ്, ആരും ഞാൻ ഒഫൻഡ് ചെയ്ത് ജീവിക്കുന്നില്ല. സോ വൈ നോട്ട്, വൈ വേർ ഇസ് ദ ജേർണലിസ്റ്റിക് വാല്യൂസ് ദാറ്റ്സ് ഗോയിങ് അവേ? ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ആസ് ഇസ് ദ പ്രോഗ്രാം നേരെ ചൊവ്വയാണ്. എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരിക്കലും വളച്ചുകെട്ടില്ലാതെ ഞാൻ സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്നു. പീപ്പിൾ ക്യാൻ ജസ്റ്റ് ഡു ദാറ്റ്. പക്ഷെ ഓഫ് കോഴ്സ് അങ്ങനെ ഇല്ലെങ്കിൽ യു നോ ടി ആർ പി ആൻഡ് സർക്കുലേഷൻസ് ഡോണ്ട് ഗോ അപ്പ്. സോ ഐ ഡോണ്ട് റിയലി അഗ്രീ വിത്ത് ദാറ്റ്. പുതിയ കാലത്ത് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നത് തന്നെ പലർക്കും ഇഷ്ടമല്ല, അതാണോ ഏറ്റവും വലിയ കാര്യമെന്ന് തിരിച്ച് ചോദ്യം വരികയും ചെയ്യും. പക്ഷേ ഇവർ തന്നെ അവരുടെ അച്ഛനമ്മമാരുടെ ഏറ്റവും മഹത്തായ കാര്യമായി സന്തോഷകരമായ കുടുംബജീവിതത്തെ എടുത്തു കാണിക്കുകയും ചെയ്യും. പാർവതി അടക്കം, ശരിയല്ലേ? See, I don't quite understand that question, because വിവാഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു എൻ എസ്സേ ആൻസർ. പക്ഷേ എൻ്റെ പ്രൈവറ്റ് ജീവിതത്തിൽ എന്താണത് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നൺ ഓഫ് എനിബഡീസ് ബിസിനസ്. അച്ഛനും അമ്മയുമാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ എന്താ പറയുക, ഒരു ഒരു എക്സാമ്പിൾ ഓഫ് എന്താണ് ഒരു വിവാഹ ജീവിതം എന്നുള്ളത്. അത് ഏതൊരു കുട്ടിക്കും അത് തന്നെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഫാമിലി ഈസ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ അസ്. അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് റെഫറൻസ് അത് തന്നെയായിരിക്കും. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് എന്നിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് ഒരു വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിക്കുമോ, ഒരു എൻ്റെ ഡ്രീം പുരുഷൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദോസ് ആർ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ഇറെലവൻറ്റ് ടു ദ പബ്ലിക്. അത് എന്നെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആളാണ്. തലമുറയുടെ മാറ്റം കൂടി ഇതിൽ വായിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ പാർവതിയുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം സന്തോഷകരമായ ഒരു കുടുംബജീവിതമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ സമയത്ത് വിവാഹം കഴിച്ചു എന്നുള്ളതായിരിക്കാം. പക്ഷേ പാർവതി സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ പ്രയോറിറ്റിയിൽ വരുന്നതേ ഇല്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും തോന്നുന്നില്ല. ബട്ട് സീ, ദിസ് അഗൈൻ ഇസ് ബോർഡറിംഗ് ആസ് ടു വെദർ വിവാഹം ഇസ് ഇമ്പോർട്ടൻ്റ് ടു മീ ഓർ നോട്ട്, ആൻഡ് ദാറ്റ് അഗൈൻ ഇസ് വെരി പ്രൈവറ്റ്. പക്ഷെ ഐ ക്യാൻ ടെൽ യു, ഞാൻ അച്ഛനും അമ്മയ്ക്കും അത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. മൈ ബ്രദർ ഇസ് ഹാപ്പിലി മാരീഡ്. എൻ്റെ കസിൻസും ഇപ്പോഴും കല്യാണം കഴിക്കുന്നു, അവർക്ക് അവരുടെ വെഡിങ് റിസപ്ഷൻ ഞാൻ പോകുന്നു. അവർ വളരെ ഹാപ്പിലി മാരീഡ് ആണ്, അറേഞ്ച് മാരേജസ് ആണ്. അതിൽ നിന്ന് വരുന്നിട്ടുള്ള നമ്മുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള അംഗങ്ങളെല്ലാവരും ദേ ആർ വെരി ലവിങ് ആൻഡ് വെരി കെയറിങ്. അത് കാണുമ്പം എനിക്ക് അറേഞ്ച് മാരേജ് ലവ് മാരേജ് എന്നുള്ള ഡിബേറ്റ്, പണ്ട് നടന്നുകൊണ്ടിരുന്ന ഡിബേറ്റ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഐ ഹാവ് ബീൻ പ്രൂവ്ഡ് റോങ് ഇൻ ദ സെൻസ് ദാറ്റ് ഇവരെല്ലാവരും നല്ല സന്തുഷ്ടരായിട്ടാണ് അവരൊരു കുടുംബം സൃഷ്ടിക്കുന്നത്. ഇനിയൊരു കുടുംബം സൃഷ്ടിക്കുന്നതാണോ എൻ്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ അല്ല.
എൻ്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി ഇസ് ടു ഡു മൈ വർക്ക് ആൻഡ് ടു ഡു എ ലോട്ട് ഓഫ് അതർ തിങ്സ്. ഒരുപക്ഷെ കരിയർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ കാര്യത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊരു ആകാംക്ഷ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ? അബ്സല്യൂട്ട്ലി നോട്ട്, അബ്സല്യൂട്ട്ലി നോട്ട്. എനിക്ക് തോന്നുന്നത് അതൊരു വളരെ വളച്ചു കെട്ടിയ ഒരു ചിന്താഗതിയാണ്, വളരെ ആക്ടിവിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയാണ്. ഏതോ ഏതോ കാലത്ത് ഏതോ ഇത് നമ്മൾ എനിക്ക് പറയാനുണ്ടായിരുന്നൊരു കാര്യം, ദർ ഇസ് എ ലോട്ട് ഓഫ് കാറ്റഗറൈസേഷൻ. നമ്മുടെ സമൂഹത്തിൽ ഓരോ ബോക്സിൽ എല്ലാവരും ഓരോരോ ബോക്സിൽ ഉള്ളിടത്തോളം കാലം എല്ലാവരും ഭയങ്കര സേഫാണ്. ഒരു ബോക്സിൽ നിന്ന് ചാടാൻ നിൽക്കുന്ന ഒരാൾ നമ്മളെ ഭയങ്കര പേടിക്കും നമ്മൾ, ബിക്കോസ് അതെങ്ങനെയാണ്, അയാൾക്ക് അതും വേണം അയാൾക്ക് ഇതും വേണം, അത് ശരിയല്ലല്ലോ, ആ ബോക്സിനകത്തിരിക്കേണ്ടതല്ലേ എന്ന് പറയുന്ന. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ്, ഡു വാട്ട് ഈസ് ട്രൂത്ത്ഫുൾ ടു യു. നമുക്ക് സത്യമെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക, അത് ഒരു കളങ്കമില്ലാത്ത ഉദ്ദേശശുദ്ധിയുള്ളൊരു കാര്യമാണെങ്കിൽ അത് ചെയ്യുക. എനിക്ക് ഒരിക്കലും ഒരു കണക്ഷൻ കണ്ടിട്ടില്ല, കുടുംബജീവിതവും വർക്കും തമ്മിൽ ഒരു കണക്ഷനും അല്ലെങ്കിൽ ഒരു ടാങ്കിൾഡ് വയസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് അമ്മയാവാം, ഭാര്യയാവാം, അനിയത്തിയാവാം, മകളാവാം, ഒരു അഭിനേത്രിയാവാം, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആവാം, എല്ലാം ആവാം, എന്നിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാമാണ്. ഗായിക വൈക്കം വിജയലക്ഷ്മിയുമായി അടുത്തിടെ നടത്തിയ അഭിമുഖത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞത് വിവാഹമേ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആൾ ഈ സംഗീത സബരിയയ്ക്ക് എതിരാകും എന്ന് കണ്ടതാണ്. അപ്പോൾ കരിയർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഈ കലാകാരന്മാർക്ക് വിവാഹം ഒരു വലിയ കാര്യമായിട്ട് തോന്നാത്തത് ഈ കരിയറിന് കൂടുതൽ ശ്രദ്ധയും പ്രാധാന്യവും കൈവന്നതുകൊണ്ടാവില്ലേ? വിവാഹം എന്നുള്ളത് ഒരു 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 സക്സസ്ഫുൾ ലൈഫിൻ്റെ ഒരു മാനദണ്ഡമല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതെന്നാൽ ആവാം, അങ്ങനെ ഒരു ഒരു വ്യക്തിയെ കണ്ടെടുത്താൽ ഓഫ് കോഴ്സ് ഐ വിൽ ഗെറ്റ് മാരീഡ്, ഐ ബി മോർ ദൻ ഹാപ്പി ടു ഫൈൻഡ് എ കമ്പാനിയൻ ഇൻ ലൈഫ്. നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷനും കൾച്ചറും വിശ്വാസങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു മക്കളുണ്ടെങ്കിൽ ഗ്രേറ്റ്, അതുണ്ടാവണം. കാര്യം വി വോണ്ട് യുനോ സമൂഹത്തിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന കുട്ടികൾ വളർന്നു വന്നാലേ വരുന്ന ജനറേഷനിൽ അക്കാര്യങ്ങൾ നന്നാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. പക്ഷേ ഇഫ് വി ഡോണ്ട് ഫൈൻഡ് ഇറ്റ്, അത് ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നില്ല, ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നില്ല, മുമ്പ് പറഞ്ഞതുപോലെ ഈ ഓവർ എക്സ്പോഷർ ഒരു നടിക്ക് ആവശ്യമില്ല എന്ന വിചാരത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണോ? യെസ്, പ്രൈമറിലി അതാണ് കാരണം. പ്രൈമറിലി ബിക്കോസ് ആൻഡ് ഓൾസോ ഇൻട്രസ്റ്റ് ഇല്ല, ടു ബി ഓണസ്റ്റ്. എനിക്ക് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഞാൻ 50% എക്സ്ട്രോവേർട്ട് ആണ്, 50% ഇൻട്രോവേർട്ട്. എക്സാക്ട്ലി വൈ ഐ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. ഐ ഡോണ്ട് ഡു എനി ജോബ് ടു ഗെറ്റ് ദാറ്റ് മണി. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം ഡിസേർവിങ് ഓഫ് ദാറ്റ്. എല്ലാവരും പറയും ഇല്ല, ആ ഒരു സ്റ്റാർ ഇമേജ് അല്ലേ, അത് കാരണം എത്രയോ യുനോ. പക്ഷേ ഓൾസോ ദർ ഇസ് സച്ച് എ തിങ് കോൾഡ് മാസ് കൺസ്യൂമറിസം. മാസ് കൺസ്യൂമറിസം എന്ന് വെച്ചാൽ ഇത്രയും പണ്ടം പവനുണ്ടെങ്കിലേ എനിക്ക് വാല്യൂ ഉള്ളൂ, എനിക്ക് ഈ ഒരു സ്റ്റൈലുള്ള ഡ്രസ്സുണ്ടെങ്കിലേ. അപ്പോൾ പാർവതി ആ ഡ്രസ്സ് മേടിക്കുന്നുണ്ട്. പാർവതി 10,000 ചില്ലാൻ രൂപ ഒരു ടോപ്പിന് ചിലവാക്കുന്നുണ്ട്. ഞാനും ആ ടോപ്പ് മേടിച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ആസ്പിറേഷണൽ വാല്യൂവിനെ ഞാൻ അവിടെ വിൻ ചെയ്യുകയാണ്. ഐ വിൽ ഗെറ്റ് ടു ബി ദാറ്റ് ലെവൽ. ഇല്യൂഷൻ അല്ലേ സർ, അത് ഇറ്റ്സ് എൻ ഇല്യൂഷൻ. നോബഡി നീഡ്സ് ടു സ്പെൻഡ് ദാറ്റ് മച്ച് ടു ഫീൽ വേർതി. സ്പെൻഡ് ചെയ്യാം, പൈസ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ അഹെഡ് ആൻഡ് സ്പെൻഡ്. പക്ഷേ സ്വന്തം വാല്യൂ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരു നടിയോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പയറിംഗ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ഉപയോഗിക്കുന്ന അതേ സാധനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കേറ്റ് ബ്ലാൻഷെറ്റ് എൻ്റെ ഒരു ഐഡലാണ്. ഷീ എൻഡോഴ്സസ് ജോർജിയോ അർമാനീൻ്റെ SK2 പ്രോഡക്ട്സും സ്കിൻ പ്രോഡക്ട്സും SI എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പെർഫ്യൂമും. എനിക്ക് അത് കാരണം ഒരിക്കലും അത് പോയി മേടിക്കാൻ തോന്നിയിട്ടില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് ഷീ ഈസ് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ്. പക്ഷേ അവരെന്ന് പറഞ്ഞ നടിയാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ടുക്ക് മീ സം ടൈം ടു നോട്ട് വോണ്ട് ടു യൂസ് ദ സെയിം തിങ് കേറ്റ് ബ്ലാൻഷെറ്റ് ഈസ് യൂസിങ്. കാര്യം നമുക്ക് ഒരു 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 സാധനം നമ്മൾ എൻഡോഴ്സ് ചെയ്യുമ്പം നമ്മളൊരു മാസിന് ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോട് പറയുകയാണെങ്കിൽ ഇതുണ്ടെങ്കിലാണ് നിൻ്റെ വാല്യൂ ഇത്രയും വരാൻ പോകുന്നതെന്ന്. ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ് ടു പീപ്പിൾ, ഐ ജസ്റ്റ് ഡോണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനൊരു സാധനം മേടിക്കുന്നു, ഞാനൊരു സാധനം ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു കൂലിവേലക്കാരൻ്റെ ഫാമിലിയിൽ നിന്നൊരു പെൺകുട്ടി പറയുകയാണ് എനിക്ക് ആ ലിപ്സ്റ്റിക്ക് വേണം, ആ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലേ എൻ്റെ കോൺഫിഡൻസ് ശരിയാവുള്ളൂ, കാര്യം ഭാരതി ചേച്ചി അത് ഉപയോഗിക്കുന്നുണ്ട്, ഐ തിങ്ക് ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് എ റോങ് തിങ് ടു ഡു. പക്ഷേ അതെൻ്റെ മാത്രം പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ദർ ഇസ് എൻ എൻറ്റയർ ഇൻഡസ്ട്രി thriving because of it. അങ്ങനെ പറഞ്ഞാൽ അത് അവിടെ മാത്രം നിൽക്കേണ്ടതല്ല, അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാൽ ആകർഷിക്കപ്പെടുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ ടേക്ക് എവറി സിംഗിൾ ക്യാരക്ടർ ഐ ഹാവ് ടേക്കൻ, യു വിൽ നോട്ട് ഫൈൻഡ് എ സിംഗിൾ ക്യാരക്ടർ ദാറ്റ് ഐ വിൽ നോട്ട് ബാക്ക്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ 10 വർഷത്തിൽ 19 കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ചെയ്യുന്ന പടം ഉൾപ്പെടെ 19 കഥാപാത്രങ്ങളും എനിക്ക് പരിചയമുള്ള സ്ത്രീകളെ നല്ല രീതിയിലാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ കണ്ട് പരിചയപ്പെട്ട് അനുഭവിച്ചിട്ടുള്ള, അവരുടെ ജീവിതം അനുഭവിച്ചിട്ടുള്ള റിയൽ ഫ്ലഷ് ആൻഡ് ബ്ലഡുള്ള സ്ത്രീകൾ. ഇവരിൽ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു 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 ആകത്തുക ഞാൻ വിശ്വസിക്കുന്നത് അല്ലാത്തതായിട്ടില്ല. വിശാലമായ മാനസിക ലോകവും കരുത്തുമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിക്കുന്നതിനെ താല്പര്യമുള്ളൂ എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. നോ, ഐ വോണ്ട് ടു പ്ലേ ബാഡ് ക്യാരക്ടേഴ്സ് ഓൾസോ. ഏറ്റവും ബാഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുണ്ട്. എനിക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഒരിക്കലും സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആൻഡ് വൺ അതർ തിങ് ഐ വോണ്ട് ടു സേ, അതും അങ്ങനെ ഒരു കഥാപാത്രവും ആളുകളെ സ്വാധീനിക്കാമല്ലോ, നെഗറ്റീവായിട്ട് സ്വാധീനിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയം എന്ന് പറയുന്നത് ഒരു ആന്ത്രപ്പോളജിക്കൽ ജോബാണ്. മനുഷ്യന്മാരെയും മനുഷ്യത്വത്തെയും പഠിക്കുന്ന ഒരു ജോലിയാണ് എൻ്റെത്. അപ്പം ഞാൻ ഒരു ജോണി ലൂക്കസ് ആയിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ, താങ്കളുടെ കഥാപാത്രമാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ, താങ്കൾ എവിടെ ജനിച്ചു, താങ്കളുടെ ആദ്യത്തെ സുഹൃത്ത് ആരായിരുന്നു, അവരുമായിട്ടുള്ള കോൺവെർസേഷൻ എന്തായിരുന്നു, ഇഷ്ടപ്പെട്ട ടൂത്ത്പേസ്റ്റ് എന്താണ്, ഏത് മണമാണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ള പോലത്തെ ഡീറ്റെയിൽസ് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അതല്ലെങ്കിൽ ഞാൻ വെറും ഒരു കാരിക്കേച്ചറായിരിക്കും അഭിനയിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ സാറിനെ മീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ധാരണയുണ്ട് സാർ എന്തെങ്ങനെയാണെന്ന്. ഈ കഥാപാത്രമായി ജീവിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ജോണി ലൂക്കസിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം അവരെ ജഡ്ജ് ചെയ്യില്ല. നമ്മൾ അഭിനയിക്കുന്ന ഒരു പരസ്യചിത്രം ഒരു പക്ഷേ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്വാധീനത അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ തന്നെ സിനിമയിലെ കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അബ്സല്യൂട്ട്ലി, ഞാൻ അങ്ങനെ മാറി നിന്നിട്ടേ ഉള്ളൂ. എനിക്കതൊരു പുതിയ ചിന്തയല്ല. ഇപ്പോഴത്തെ കാലത്ത് പലവരും ഒരു പുതിയ ചിന്തയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനി ഇങ്ങനത്തെ ഒരു വേഷം ചെയ്യില്ല, കാര്യം അതിങ്ങനെയാണെന്നുള്ളത്. ഞാൻ എൻ്റെ തുടക്കം മുതൽ എന്നെ ഫ്രം ദ കൈൻഡ് ഓഫ് സ്കൂൾ ഓഫ് തോട്ട് ഐ കം ഫ്രം റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. മുഖ്യധാര സിനിമയിൽ നിൽക്കുന്ന ഒരു നടിക്ക് വിനോദ മൂല്യമുള്ള സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ എളുപ്പമാണോ? ഞാൻ മാറി നിന്നിട്ടുണ്ട് സക്സസ്ഫുള്ളി. സോ ഞാൻ ചിലപ്പോൾ ഒരു ഒരു വളരെ എക്കണോമിക്കലി ഭയങ്കര അല്ലെങ്കിൽ ഫിനാൻഷ്യലി വലിയൊരു സ്പേസിൽ ഞാൻ ഒരിക്കലും എത്തിയിട്ടില്ല, ചിലപ്പോൾ എത്തുമില്ല. പക്ഷേ വിനോദം അതൊരു ലക്ഷ്യവുമല്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ഒരു പൈസയെ പറ്റി വറി ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതൊരിക്കലും എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനസാക്ഷിക്കുത്തി ഇല്ലാതെ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം വരുള്ളൂ, ഓരോ സിനിമ ചെയ്യുമ്പോഴും ദിസ് കുഡ് ബി മൈ ലാസ്റ്റ് ഫിലിം. ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സിനിമ ചെയ്യുമോ ഇല്ലയെന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല. ഇപ്പോൾ ചെയ്തൊരു ഹിന്ദി പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത സിനിമ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീമും അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രമേയവും അല്ലെങ്കിൽ ഒരു രീതിയിലും സൊസൈറ്റീനെ റിഗ്രസീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാത്തൊരു ഒരു 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 പ്രമേയമാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ യെസ് ഐ വിൽ ഡു ഇറ്റ്, ഇഫ് നോട്ട് ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും. പഴയ കാലത്ത് കളിയാക്കി പറയും, നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു സെറ്റ് പ്രോപ്പർട്ടി പോലെയാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ തലമുറ വന്നപ്പോൾ അത് പൂർണ്ണമായും മാറി, അതിൻ്റെ ബഹുമാനം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ആ ഒരു മാറ്റം, സോറി അബൌട്ട് ദാറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഒരു ചെറിയ മാറ്റം വന്നപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റ് ടൈം ഫോർ വിമൻ ഇൻ ഇന്ത്യൻ സിനിമ. ഇറ്റ്സ് നോട്ട്. ആ ഗ്രേറ്റ് ടൈം വരുന്നവരെ നമ്മളത് അംഗീകരിച്ച് തരില്ല. ഐ എം സോറി. യെസ് ഇറ്റ് ഇസ്, വന്ന മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. പക്ഷേ അത് നമുക്കൊരു ചെറിയൊരു ഒരു ഒരു എല്ലിട്ട് തന്ന പോലെയാണ്. This is in no way like the former glory of Malayalam cinema, where M.T. Vasudevan Nair sir okay ezhuthikondirunna or female kathapathrathinte aa oru depth ulla kathapathrangal iniyum varan irikkunu. അതൊക്കെ ഒന്നോ രണ്ടോ ആർട്ടിസ്റ്റിന് എപ്പോഴെങ്കിലും കിട്ടിയാൽ കിട്ടി. ഇപ്പം ഞാൻ താങ്ക്ഫുള്ളി എനിക്ക് അങ്ങനത്തെ കിട്ടുന്നുണ്ട്. അല്ല, ഇപ്പം കഥാപാത്രങ്ങൾ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ ചോദിച്ചത്, ആ സിനിമയുടെ സെറ്റിൽ ഉൾപ്പെടെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റിൻ്റെ കാര്യം, അതിൽ മാറ്റം ഡെഫിനറ്റ്ലി ഉണ്ട്. അത് നമ്മൾ ചോദിച്ച് വാങ്ങുന്നത് കൊണ്ടും ആ ഒരു റെസ്പെക്ട് നമ്മൾ കമാൻഡ് ചെയ്യുന്നത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ അബ്സല്യൂട്ട്ലി യു വിൽ നോട്ട് ബിലീവ്. നമ്മൾ അനുവദിച്ച് നമ്മൾ സ്നേഹത്തോടെയും അല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു 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 ടെൻഡേഴ്സ്നെസ്സിനോടെയും ടെൻഡർനെസ്സോടെയും നമ്മുടെ ഒരു ഒരു നേച്ചർ അതാണ്. ആസ് വിമൻ വി ടെൻഡ് ടു ബി ടെൻഡർ ആൻഡ് ഇഫ് വി ആർ ദാറ്റ് വി ആർ നോട്ട് ടേക്കൺ സീരിയസ്ലി. നമ്മളെ എല്ലാത്തിനും നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടി വരും, നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഭിക്ഷ യാചിക്കേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻ എൻ്റെ കരിയറിൽ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. നോട്ട് ദാറ്റ് ദേ ആർ ഡൂയിങ് ഇറ്റ് ഓൺ പേർപ്പസ്, ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അവരുടെ ശീലം അതായതുകൊണ്ടാണ്. ആ ശീലം മാറ്റണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ വൈൽ. എല്ലാവരും ഈക്വലായിട്ട് കാണുക എന്ന് പറയുന്നത് ടേക്സ് എ വൈൽ. അല്ല, അത്തരം ശീലങ്ങൾ മാറ്റാൻ ഒരു പാർവതി മതിയാകുമോ? അല്ല, പല പാർവതികൾ വരണം. ചിലപ്പം ഒരു 10, 20, 30 വർഷങ്ങൾ കഴിഞ്ഞ് വരുന്ന ഒരു പാർവതിക്കായിരിക്കാം ചിലപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ
പൂർണ്ണ പ്രയോജനം കിട്ടുക. ആൻഡ് ഐ എം ഫൈൻ വിത്ത് ദാറ്റ് ബിക്കോസ് ഒരു മധുര ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ റേപ്പ് ലോസ് എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു, ഇപ്പം എനിക്ക് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാൻ പറ്റില്ലായിരുന്നു. So I am grateful to Madhura, I am grateful to the suffragette movement, I am grateful to all the movements and people. Avarku annu kittatha prayojanangalanu njan innu anubhavikkunne. So innu njan thodangi vekkunna maattangalkku prayojanam chelappum oru oru vera oru thalamurayilulla oru penkutti kittanengil I am more than happy. Oru nayagane kendrikarichu oru prameyam undavunu, aa prameyathe kendrikarichu oru project undavunu, angane cinema undavunu ennathinapparathu ee cinema vyavasayathil thanne ആണും പെണ്ണും വേർതിരിച്ചപ്പെടുന്നു അല്ലെങ്കിൽ വിവേചിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ആബ്സല്യൂട്ട്ലി. ഇപ്പം മാറ്റങ്ങൾ തുടരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫീമെയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ആൻ അൺസെഡ് റൂൾ, ഒരു അൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതായത് സ്ത്രീകൾ ഹെയർ ഡ്രസ്സേഴ്സ് ആവാം, പക്ഷേ മേക്കപ്പ് യൂണിയനിലുള്ള എല്ലാവരും ദേ വർ നോട്ട് റെഡി ടു ഗിവ് മേക്കപ്പ് കാർഡ്സ് ടു വിമൻ. അതിനുള്ള ഉത്തരമില്ല അവർക്ക് ചോദിച്ചാൽ. പക്ഷെ ചാരു എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെ അവർ സുപ്രീം കോർട്ടിൽ പോകേണ്ടി വന്നു ഇത് നടപ്പിലാക്കിയെടുക്കാൻ. അവരുടെ ബേസിക് റൈറ്റാണ് അത് ചെയ്യാവുന്നത്. ആ ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒരു രീതിയിലും എവിടെയും എഴുതി വെച്ചിട്ടില്ല അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന്. കാര്യം ഒരു സ്ത്രീ ചെയ്യുന്ന മേക്കപ്പും പുരുഷൻ ചെയ്യുന്ന മേക്കപ്പും അവരുടെ കേപ്പബിലിറ്റീസ് അവരുടെ സ്കില്ലിനനുസരിച്ചാണ്, അവരുടെ ജെൻഡർ അനുസരിച്ചല്ല മാറുന്നത്. പക്ഷേ അവർക്കത് കൊടുക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി വരുന്നു ആൻഡ് ഐ എം വെരി ഹാപ്പി. പക്ഷേ എത്ര കാലം കഴിഞ്ഞിട്ടാണ്, സിനിമ ഇൻഡസ്ട്രി തന്നെ തുടങ്ങിയിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ആ ഒരു ഇത് വരുന്നത്? സോ ടെക്നീഷ്യൻസിൻ്റെ ഇടയിൽ പോലെ എത്ര ക്യാമറ വിമൻ ഉണ്ട്, ക്യാമറ മാൻ, ക്യാമറ വിമൻ, എത്ര ഡിറക്ടർ ഓഫ് ഫോട്ടോഗ്രഫി ഉണ്ട്. അവിടെ പോലും വി ആർ ട്രൈങ് ടു ഡീജെൻഡറൈസ്. നമ്മൾ ക്യാമറ മാൻ എന്നും ക്യാമറ വുമൻ എന്നും വിളിക്കേണ്ട, ലെറ്റ്സ് ജസ്റ്റ് കോൾ ദെം ഡി ഒ പി, ലെറ്റ്സ് ജസ്റ്റ് കോൾ ദെം ഡിറക്ടർ. ഫീമെയിൽ ഡിറക്ടർ എന്ന് എന്തിനാണ് വിളിക്കേണ്ടത്? ഡിറക്ടർ എന്ന് പറഞ്ഞാൽ ഡിറക്ടറാണ്, മാൻ ഓർ എ വുമൻ. ആക്ടർ എന്നാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആക്ട്രസ് എന്ന് പറയാറില്ല, ബിക്കോസ് ഇറ്റ്സ് എ ഗിവൻ. യു ക്യാൻ സീ ഐ എം എ വുമൻ, ദെൻ വൈ ആർ യു ആഡിങ് ദ ഫാക്ട് ദാറ്റ് ഐ എം എ വുമൻ? ഇറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ബി എ വുമൻ, ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് മൈ ഫസ്റ്റ് ഐഡൻറ്റിറ്റി, ദാറ്റ് ഇസ് ഓൾ. ഇപ്പം വേറിട്ട ചിന്താഗതികളുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്നതും അവർക്ക് ഏറ്റവും കൂടുതൽ സഹകാരം കിട്ടുന്നതും സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. പക്ഷേ അതിൽ അത്രയ്ക്ക് ആക്റ്റീവ് ആവാത്തത് എന്തുകൊണ്ടാണ്? ഐ ആം വെരി ആക്റ്റീവ്. ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഫോറമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. കാര്യം ഞാൻ ഒരിക്കലും കോമെൻറ്റ്സ് അങ്ങനെ വായിക്കാറില്ല. വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലൊക്കെ വായിച്ച് അവർ പലതും പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തായിരുന്നു. നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ചിന്താഗതിയായിരുന്നു. പക്ഷേ പിന്നീട് അത് ഞാൻ തന്നെ അതിനെ ഇറലവൻ്റ് ആക്കി, ഞാൻ തന്നെ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു പവർ, ആ ഇമ്പോർട്ടൻസ് എടുത്ത് മാറ്റി. പക്ഷേ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് വളരെ വിഷ്യസായിട്ട് തോന്നുന്നൊരു ഒരു ഇടമാണ്, വളരെ പോയിസണസ് ആയിട്ട് ഉള്ളൊരു ഇടമാണ്. ആർക്കും ഒരു പേഴ്സണൽ ബൗണ്ടറീസോ പേഴ്സണൽ റെസ്പെക്റ്റോ. ഞാനൊരു ഒരു ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് അന്ന് ഉണ്ടായത് ദീപിക പദുക്കോണിൻ്റെ വോഗിൻ്റെ വീഡിയോ പുറത്തിറങ്ങി വന്ന സമയത്ത് എല്ലാവരും ദീപിക പദുക്കോണിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഡെത്ത് ഓഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻസ് ഇൻ സോഷ്യൽ മീഡിയ ഇസ് എക്സാക്ട്ലി ദാറ്റ്. റെസ്പെക്റ്റ് എവിടെ? ആര് ശരി തെറ്റ്, അവർ ചെയ്തത് എന്ത് എന്നുള്ളത് മറക്കുക. ബഹുമാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ഹ്യൂമൻ ക്വാളിറ്റി ഈസ് മിസ്സിങ് ഇൻ എവ്രി വൺ. ആൻഡ് അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് വോണ്ട് ടു ബി ഇൻ ഫേസ്ബുക്ക്. ഞാൻ ഫേസ്ബുക്കിൽ ഉണ്ടാവാറുണ്ട്, എൻ്റെ പുതിയൊരു സിനിമേൻ്റെ അനൗൺസ്മെൻ്റ് ഉള്ള സമയത്ത് ഇത് വരുന്നുണ്ട്, എല്ലാവരോടും നന്ദി പറയുന്നു എന്ന് മാത്രമേ ഇടാറുള്ളൂ. പലവരും എന്നോട് പലതും പോസ്റ്റ് ചെയ്യാൻ പറയും ഫേസ്ബുക്കിൽ. പക്ഷേ ദാറ്റ് ഈസ് ഫോർ എ വിസിബിലിറ്റി. ആർക്കാണ് ഞാൻ ആ വിസിബിലിറ്റി കൊടുക്കുന്നത്? ആ വിസിബിലിറ്റി കൊടുക്കുമ്പോൾ ദേ ഹാവ് ദ പവർ ടു അബ്യൂസ് മീ. പാർവതിയോട് സംസാരിച്ചാൽ പാർവതി എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ പ്രദേശമാണെന്ന് തോന്നും. പാർവതിയുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എന്തെങ്കിലും പിടി പാർവതിക്കുണ്ടോ? നോ ഐഡിയ, ആബ്സല്യൂട്ട്ലി നോ ഐഡിയ. ഒരുപാട് യാത്ര ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. ഇപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും യാത്രകളെ പറ്റിയിട്ട് ഡ്രീം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ജസ്റ്റ് ബൈ ഫുഡ് നടക്കുക, യാത്ര ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ അത് ദെൻ ദാറ്റ് ഐ ഹാവ് നോ ഐഡിയ. ചിലപ്പോൾ ഞാൻ അഭിനയം നിർത്തിയേക്കാം, ചിലപ്പോൾ ഞാൻ സിനിമ എടുത്തേക്കാം, ചിലപ്പോൾ ഞാൻ വേറെ ജോലിക്ക് പോയേക്കാം, ചിലപ്പം ഐ ഡോണ്ട് നോ. ഐ ആം വെരി ഓപ്പൺ ടു എവറിതിങ്. ആരും വിചാരിക്കാത്തടത്തേക്ക് പോകട്ടെ ഈ ജീവിതം. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.